ഒരു ഒളിമ്പിക് സ്വർണ്ണ മെഡലിന്റെ വില എന്ത് എന്ന് ഏറ്റവും നന്നായി അറിയാവുന്നത് നമ്മൾ ഇന്ത്യക്കാർക്ക് തന്നെയാവും. ഇന്ത്യൻ ഹോക്കി ടീം അതിന്റെ പ്രതാപകാലത്ത് നേടിയ 8 സ്വർണവും 2008 ബെയ്ജിംഗ് ഗെയിംസിൽ അഭിനവ് ബിന്ദ്ര ഷൂട്ടിംഗിൽ നേടിയ സ്വർണവും ഇതായിപ്പോൾ നീരവ് ചോപ്രയിലൂടെ ജാവലിൻ ത്രോ ഇനത്തിൽ കരസ്ഥമാക്കിയ സ്വർണവും ഒഴിച്ചാൽ ഇതുവരെ നമുക്കതിനുള്ള യോഗം വേറെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒളിമ്പിക്സിൽ ഒരു സ്വർണം എന്നത് നമ്മൾ 130 കോടി ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം തികച്ചും അമൂല്യമാണ്. പറഞ്ഞു വരുന്നത് അതിനെപ്പറ്റിയല്ല, സ്വർണ്ണ മെഡൽ എന്ന അമൂല്യ നേട്ടത്തിലൂടെ കൈവരുന്ന വസ്തുവിൻ്റെ മതിപ്പു വില എന്താണ് എന്നാണ്. അതെ, ഷോഫിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ ഒളിമ്പിക്സ് മെഡലിൻ്റെ വില എത്ര വരും എന്നുള്ളതിനെ പറ്റിയാണ്. വെൽക്കം ബാക്ക് ടു ഷോ. ഒരു ഒളിമ്പിക്സ് മെഡലിൻ്റെ വില നമുക്ക് രണ്ട് തരത്തിൽ പറയാം. ഒന്നതിൻ്റെ ലേല വിപണിയിലെ വില, അത് പല ഘടകങ്ങളെയും ആശ്രയിച്ച് വലിയ തോതിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഒന്നാണ്. ഉദാഹരണത്തിന്, 1896 ഏതൻസിൽ നടന്ന ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സിൽ 1st place നേടിയ ഒരു കായിക താരത്തിന് സമ്മാനിക്കപ്പെട്ടിരുന്ന വെള്ളി മെഡൽ RRR എന്ന ലേല കമ്പനി ഈ ഒളിമ്പിക്സ് കാലത്ത് വിറ്റഴിച്ചത് $180,111. മെഡൽ നേടിയ ആളിന്റെ പ്രശസ്തിക്കനുസരിച്ച് മെഡലുകൾക്ക് കൽപ്പിക്കപ്പെടുന്ന ആന്റിക് വാല്യൂവും വ്യത്യാസപ്പെടും. ടോക്കിയോ ഒളിമ്പിക്സിൽ നൽകപ്പെടുന്ന സ്വർണ്ണ മെഡൽ സത്യത്തിൽ എത്ര ഡോളറിന്റെ മതിപ്പ് വിലയുള്ള ഒരു നിർമ്മിതിയാണ്? അതിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ലോഹക്കൂട്ടുകൾ എന്താണ്? നമുക്ക് പരിശോധിക്കാം. ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡലിന്റെ ഭാരം 556 ഗ്രാമാണ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി പറയുന്നത് ഇതിൽ സ്വർണത്തേക്കാൾ കൂടുതലായി ചേർക്കപ്പെട്ടിട്ടുള്ള ലോഹം വെള്ളിയാണ് എന്നാണ്. ഈ 556 ഗ്രാമിൽ ആകെയുള്ളത് 6 ഗ്രാം സ്വർണമാണ്, ഏകദേശം 3/4 പവൻ വരും. ബാക്കി 550 ഗ്രാമും വെള്ളിയാണ്. മെഡൽ ഉണ്ടാക്കാനുള്ള ചിലവും അതിൻ്റെ കേസിങ്ങും അതിലെ എൻഗ്രേവിങ്ങും ഒക്കെ കണക്കിലെടുത്താൽ അതിൻ്റെ ആകെ മതിപ്പുവില ഏകദേശം $800 വരും. നമ്മുടെ നാട്ടിലെ ഏകദേശം ₹60,000 എന്ന് സാരം. വെള്ളി മെഡൽ പരിശുദ്ധമായ വെള്ളി തന്നെ ഉപയോഗിച്ച് നിർമ്മിച്ചവയാണ്. അവയുടെ ഭാരം ഏകദേശം 550 ഗ്രാമാണ്. IOC ഒരു വെള്ളി മെഡലിന് കണക്കാക്കുന്ന വില ഏകദേശം $450. നമ്മുടെ നാട്ടിലെ ഏകദേശം ₹34,000. വെങ്കല മെഡലുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് റെഡ് ബ്രാസ് എന്നറിയപ്പെടുന്ന ഒരു ലോഹക്കൂട്ടുകൊണ്ടാണ്. 95% പരിശുദ്ധ ചെമ്പും 5% സിങ്കും ചേർന്ന സംയുക്തമാണ് റെഡ് ബ്രാസ്. വെങ്കല മെഡലിന്റെ വില സ്വർണം വെള്ളി മെഡലുകളേക്കാൾ എത്രയോ കുറവാണെന്ന് ഓർക്കണം. ടോക്കിയോ ഒളിമ്പിക്സിൽ ആകെ കൊടുക്കപ്പെട്ടിട്ടുള്ളത് 5000 മെഡലുകളാണ് എന്നാണ് ഏകദേശ കണക്ക്. അവ നിർമ്മിക്കാൻ വേണ്ടി ആവശ്യം വന്ന ലോഹങ്ങൾ ശേഖരിച്ചിട്ടുള്ളത് കേടായി ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോൺ തുടങ്ങിയ ഈ വേസ്റ്റുകളിൽ നിന്നാണ്. ഇങ്ങനെ ശേഖരിക്കാൻ വേണ്ടി 2 വർഷം നീണ്ടുനിന്ന ഒരു ക്യാമ്പയിനും IOC നടത്തുകയുണ്ടായി. തൂക്കത്തിലും തുകയിലും വളരെ കുറവ് തന്നെയാണ് ഓരോ മെഡലിന്റെ മതിപ്പുവിലെങ്കിലും അവ അർഹിക്കുന്ന കൈകളിലേക്ക് എത്തുന്നത് 5 ഭൂഖണ്ഡങ്ങളിലെ കഴിവുറ്റ പ്രതിഭാശാലികളുമായി മത്സരിച്ച് വിജയിച്ചവർക്ക് മാത്രമാണ്. ഓരോ ഒളിമ്പിക്സും ഒരുപാട് രാജ്യങ്ങളുടെ സ്വപ്നമാണ് സാക്ഷാത്കരിക്കുന്നത്. ഇന്ത്യൻ മണ്ണിലേക്ക് തുടർന്നുള്ള വർഷങ്ങളിലും ഒളിമ്പിക് മെഡലുകൾ തേടി വരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തട്ടെ. ഈ അറിവ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഷെയർ ചെയ്യുമല്ലോ. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും പുതിയ വീഡിയോയുമായി തിരിച്ചെത്താം. ദിസ് ഈസ് അഫ്സൽ സൈനിങ് ഓഫ് ഫ്രം ഷോ.